രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിശ്ചയദാർഢ്യത്തോടും അചഞ്ചലീയതയോടുമുള്ള പ്രവർത്തന ഫലമായി ലോകസഭാ എം പി ആയ വ്യക്തിയാണ് അദ്ദേഹം. പ്രമുഖ വാഗ്മികോടിയായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിനെ ജൂബിലിയിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും തുല്യ നീതി ഉറപ്പുവരുത്തുന്ന
ഒരു പാഠഘടകമായിരിക്കും ഞാനത് ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ശ്രമിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കർമ്മത്തിൽ കൈകേണ്ടിയിരുന്നത് ഞാനല്ല, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഈ ഉമ്മൻചാണ്ടി. ഈ കഴിഞ്ഞ ജൂൺ മാസം 17-ാം തീയതി ആരംഭിച്ച പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം 26-ാം തീയതി സമാപിക്കും എന്ന് പാർലമെന്റ് അറിയിച്ചതുകൊണ്ടാണ് ഈ ചടങ്ങിൽ ഞാനും വരാം എന്ന് സമ്മതിച്ചത്. പക്ഷേ 26-ാം തീയതി അവസാനിക്കേണ്ട പാർലമെന്റ് സമ്മേളനം ഈ മാസം 7-ാം തീയതി വരെ നീട്ടിയതുകൊണ്ട് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് എംപി പാർലമെന്റ് ഉണ്ടാകേണ്ട നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഈ 1-ാം തീയതി പരിപാടിയിൽ നിന്നൊന്ന് വിട്ടുനിൽക്കാം എന്നാലോചിച്ചത്. പക്ഷെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് അടിയന്തരമായി ഡൽഹിയിലേക്ക് പോകേണ്ടതായ സാഹചര്യം ഇന്ന് അദ്ദേഹം ന്യൂഡൽഹിയിലാണ്. ഇന്ന് ഒരു ദിവസം പൂർണ്ണമായും ന്യൂഡൽഹിയിൽ തങ്ങേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ച് ഈ പരിപാടിയിൽ നിർബന്ധമായി ഞാൻ പോകണം എന്ന് എന്നോട് അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് ഇന്ന് പാർലമെന്റിൽ ഇരിക്കേണ്ട ഞാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചത്. മാത്രമല്ല, ഇന്നലെ രാത്രി ഡൽഹിയിൽ നിന്ന് 2 മന്ത്രിമാർ ഞങ്ങളുടെ എംപിമാരെ എല്ലാം വിളിച്ചു. ഒന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി വിളിച്ചു, 2 ഹ്യൂമൻ റിസോഴ്സസ് മിനിസ്റ്റർ വിളിച്ചു. ഇന്നും നാളെയും കേരളത്തിലെ എല്ലാ എംപിമാരും ഡൽഹിയിൽ ഉണ്ടാകുമെന്നും കേരളത്തിലെ വിമാനത്താവളത്തിലെ ചർച്ച, അതുപോലെ തന്നെ കേരളത്തിലെ ഡൽഹിയിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് പിതാവ് വിളിച്ച് ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ ഇൻബിറ്റ്വീൻ്റെ ഡെവലപ്പ് ടി സി എന്ന് പറഞ്ഞാണ് ചെറുതായി കടന്നിട്ടില്ല. കാരണം പാർലമെൻറ്റ് സമ്മേളനം നടത്തുമ്പോൾ പാർലമെൻറ്റിൽ പോകാതിരിക്കാനാവില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളെ ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രിയോട് യോഗം വിളിക്കുന്നു. കേരളത്തിലെ വിമാനത്താവളം ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി ആ യോഗത്തിൽ നിന്ന് പാർലമെന്റ് അംഗം വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് അനൗചിത്യമാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ഈ സ്ഥാപനത്തോടുള്ള ഗ്രൂപ്പിൻ്റെ കടപ്പാടും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഡൽഹിയിലെ പരിപാടികൾ ക്യാൻസൽ ചെയ്ത് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനായി എത്തിയിട്ടുള്ളത്. ഈ പരിപാടികളുടെ വൈകാൻ കാരണം നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ സഞ്ചരിച്ച തീവണ്ടിക്കകത്താണ് അഭിമുഖ്യ പിതാവ് ശ്രീ ജോസഫ് ബണ്ടാശേരി സഞ്ചരിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കഴിയുന്നെങ്കിൽ അദ്ദേഹം ചേർത്തലയിൽ നിന്നാണ് കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടതിന് ശേഷം തന്നെ ഈ വണ്ടി 2 മണിക്കൂർ ലേറ്റ്. അതുകൊണ്ടാണ് മനഃപൂർവ്വമല്ല ഞങ്ങൾ രണ്ടുപേരും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വൈകിയത് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നില്ലായാലും തീവണ്ടി മുഖാന്തരം നിങ്ങൾക്കുണ്ടായ ഈ ബുദ്ധിമുട്ട് സദയം ക്ഷമിക്കണമെന്ന് ഞാൻ ആമുഖമായി ചോദിക്കുന്നു. ഈ ജ്ഞാനായാസത്തിൻ്റെ ഒരു വിഭവം തന്നെ ഒരു കുടിയേറ്റമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മെസപ്പൊട്ടാമിയയിൽ നിന്ന് 72 കുടുംബങ്ങൾ ജ്ഞാനായി ജീവിതത്തെ നേരിടുന്നതാണ് ഈ കേരളത്തിലേക്ക് ആദ്യമായി കുടിയേറ്റം. നമ്മുടെ മഹാരാജാവ് പട്ടും വളയും കൊടുത്ത് ആദരിച്ചാണ് ഈ സമുദായത്തെ കേരളത്തിൽ രൂപീകരിക്കുന്നത് എന്നുള്ളത്. ആ 72 കുടുംബങ്ങൾ, ആ കുടുംബങ്ങളുടെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നവരും ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലുള്ളവരായ ജ്ഞാനായ സമുദായങ്ങൾ. ഈ സമുദായത്തിന് പാരമ്പര്യമുണ്ട്, ഈ സമുദായത്തിന് പൈതൃകമുണ്ട്. ആ പാരമ്പര്യവും പൈതൃകവും എന്ന് പറയുന്നത് ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉദാത്തമായ മാതൃകയുള്ള സംസ്കാരമാണെന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാനുണ്ട്. മാത്രമല്ല, മധ്യതിരുവിതാംകൂർ നിന്നും ഒരു പരിധിവരെ തിരുവിതാംകൂർ നിന്നും ഈ ജ്ഞാനായാസമുദായം മലബാറിലേക്ക് കുടിയേറിയത് ഏതാണ്ട് 1943-1944 വർഷത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഈ മലബാറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ കുടിയേറ്റക്കാരെന്ന് പറയുമ്പോൾ കുടിയേറ്റക്കാരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനശീലം
അവർ പ്രകൃതിയോട് മല്ലടിച്ച്, അവർ രോഗങ്ങളോട് മല്ലടിച്ച് ഈ മധ്യതിരുവിതാംകൂറിൽ ഈ മലബാറിൽ ദാസപുരത്തെ വനാന്തരം കൊടുക്കുന്ന ഈ പാറകൾ കത്തിക്കി പാർക്കുന്ന ഈ പ്രദേശത്ത് വന്ന് പ്രകൃതിയോടും മൃഗങ്ങളോടും കാലാവസ്ഥയോടുമൊക്കെ മല്ലടിച്ച് ആണ് ഇതൊരു കനകം വിളയിക്കുന്ന ഭൂമിയായി തീരുമാനിക്കുന്നത്. അപ്പോൾ മധ്യതിരുവിതാംകൂറിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരാണ് സത്യം പറഞ്ഞാൽ ഈ പ്രദേശത്തെ വളരെ ഫലഭൂയിഷ്ടമുള്ള മണ്ണാക്കി മാറ്റിയത്. അപ്പൊ അവരോട് വന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രാഥമികമായ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസം മുകളിലോട്ട് 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 വന്ന് കഴിഞ്ഞാൽ അവർ ഉന്നത വിദ്യാഭ്യാസം നടത്താൻ പോലും ഒരു സാഹചര്യമില്ലാത്ത കാലത്താണ് 1990 സമാന്തര കോളേജ് പാരലൽ കോളേജ് ആരംഭിച്ചത്. അപ്പൊ പാരലൽ കോളേജിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇപ്പൊ 27 വർഷം പൂർത്തിയാക്കാത്തത്. കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് ഈ കോളേജിന് അംഗീകാരം കിട്ടിയത്. അത് 1995 അപ്പൊ 1995 ഇതൊരു അംഗീകാരമുള്ള കോളേജായി മാറിയത്. ആ അംഗീകാരമുള്ള കോളേജിന്റെ രത്നത ജൂബിലിയാണ് 27 വർഷം ഈ കോളേജ് പൂർത്തിയാക്കുന്നത്. ഈ കോളേജ് കെട്ടിപ്പടുക്കാൻ അഹോരാത്രം കഷ്ടപ്പെട്ടത് ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു. ഒന്ന് സ്റ്റീഫൻ ജയരാജ് അദ്ദേഹമാണെന്ന്, രണ്ട് കുര്യാക്കോസ് കുടശ്ശേരി, ഈ രണ്ട് പേരുടെ പ്രകീർത പ്രയത്നം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കാർമ്മികത്വം വഹിച്ചത് അവരാണെങ്കിലും അവര് എല്ലാ വിഭാഗം ആളുകളെയും പൂർത്തി നൽകി ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹായ സഹകരണം നേടിയെടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തെ ഈ നിലയിൽ ഇന്ന് പടുത്തുയർത്തി. ഇത് കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായി മാറിയിരിക്കുന്ന ഒരു കോളേജാണ് ഈ പറയുന്നത് സെൻറ്റ് പയർ ഹെൽത്ത് കോളേജ് എന്ന് പറയുന്നത്. ഈ കോളേജ് നമുക്കറിയാം ആദ്യമായി സെൻറ്റ് പത്താമനായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ രാജഗിരി കോളേജിന് കൊടുത്തത്. ഇന്ന് രാജഗിരി കോളേജ് ഞാനിവിടെ വരുമ്പോൾ തന്നെ കുറേ പ്രകടനങ്ങൾ കാഴ്ച അതിനൊരു കാര്യം ഞാൻ പറയാം. ഇവിടുത്തെ അധ്യാപക കൈവരത്തിൽ മാത്രമല്ല വിദ്യാർത്ഥി പ്രവേശനത്തിൽ ഒരു മാനദണ്ഡം പുലർത്തുന്ന കോളേജാണ് മാത്രമല്ല ആ മാനദണ്ഡത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക കായിക രംഗത്തുള്ള മികവ് ആ മികവ് പഠിപ്പിക്കാനുള്ള അവസരം ഈ കോളേജ് കൊടുത്തു വഴി ഇന്ന് സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പഠിപ്പിച്ച കോളേജ്. രാജഗിരി കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, ബോക്സിംഗ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു കോളേജാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഒരു സർവകലാശാലയിലെ മൈക്രോ ബയോളജി ഇല്ലാത്ത കാലത്ത് ആദ്യമായി കേരളത്തിൽ മൈക്രോ ബയോളജിക്ക് കോഴ്സ് ആരംഭിച്ച കോളേജ് ഇതാണ്. അതുകൊണ്ട് എല്ലാ സർവകലാശാലയിൽ നിന്നും കേരളത്തിൻ്റെ നാനാഭാഗത്തു മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തു നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ആദ്യ കാലഘട്ടത്തിൽ മൈക്രോ ബയോളജി കോളേജിൻ്റെ അവദാനങ്ങൾ പ്രകീർത്തിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് മൈക്രോ ബയോളജി ഇപ്പോൾ കേരളത്തിൽ പല യൂണിവേഴ്സിറ്റികളും ആരംഭിച്ചെങ്കിലും കേരളത്തിൽ ആദ്യമായി മൈക്രോ ബയോളജി ആരംഭിച്ച കോളേജ് എന്നുള്ള പേര് രാജഗിരി കോളേജിന് ഈ രാജ്യം മുഴുവനുള്ള കാലം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പല കാര്യങ്ങളും ഈ കോളേജ് ഒന്നാം സ്ഥാനത്താണ്. ബോക്സിംഗിൽ മാത്രമല്ല വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിമുദ്ര പങ്കെടുക്കുകയാണ് ഈ കോളേജ്. ഞാൻ പാർലമെന്റ് അംഗങ്ങൾ പ്രിൻസിപ്പളെ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ധാരണ ഞാൻ നിങ്ങൾക്ക് ഒരു പാർലമെന്റ് അംഗത്തിന് ഒരു വർഷം അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തണം. ഒരു MLA ഒരു അസംബ്ലി മണ്ഡലത്തിൽ 6 കോടി രൂപയാണ് വികസന ഫണ്ട്. ഒരു MLA എന്ന് പറയുമ്പോൾ MLA മണ്ഡലം ഒരു അസംബ്ലിയാണ്. ഒരു പാർലമെന്റ് അംഗത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് 7 അസംബ്ലിയാണ്. എന്റെ അസംബ്ലി ആരംഭിക്കുന്നത് കണ്ണൂരിലേക്ക് തൊട്ടടുത്ത് കിടക്കുന്ന കല്യാശ്ശേരി, പിന്നെ പയ്യന്നൂര്, പിന്നെ തൃക്കരിപ്പൂര്, പിന്നെ കാഞ്ഞങ്ങാട്, പിന്നെ ഉടുമ, പിന്നെ കാസർഗോഡ്, കർണാടകത്തിന്റെ ബോർഡറായ തലപ്പാടി വരെ ചേർന്നിരിക്കുന്ന മധ്യേഷ്യം. അപ്പൊ എനിക്ക്
വർഷം 5 കോടി രൂപ തരുന്നു. ആ 5 കോടി രൂപയിൽ 7000 ഭാഗം വെച്ച് അതിലൊരു ഭാഗം മാത്രം ഒരു അസംബ്ലിക്ക് കൊടുക്കാനാവുകയില്ല. ഒന്ന്, അതേസമയത്ത് ഒരു എം എൽ എക്ക് കൊടുക്കുന്ന ഫണ്ട് 6 കോടി ഒരു എം എൽ എ ഒരു അസംബ്ലിയിൽ ചെലവാക്കുന്നു. 5 കോടി രൂപ ഒരു വട്ടം കൂടിയ ലോകങ്ങൾ ചെയ്യുന്ന തിരുവിതാണ് തിരുവിതാണ്.
ഇനി അല്പം സംഗീതമായാലോ? തീർച്ചയായും ഗാനങ്ങൾ.